ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നെയ്ച്ചോറാണ്. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇപ്പൊ നമുക്ക് വിസിറ്റേഴ്സ് ഒക്കെ വരുവാണെങ്കിൽ വളരെ പെട്ടെന്ന് ഇത് തയ്യാറാക്കി എടുക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 3 കപ്പ് ബസ്മതി റൈസ് കഴുകി വാർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. 3 മീഡിയം സൈസ് സവാള വളരെ കട്ടി കുറച്ച് അരിഞ്ഞെടുത്തത്. ഇനി ഇതിലെ മസാലയ്ക്കായിട്ട് ഞാനിവിടെ വലിയൊരു കറുകപ്പട്ട എടുത്തിട്ടുണ്ട്. 8 ഏലക്ക, 10 ഗ്രാമ്പൂ, 1 നുള്ള് പെരിഞ്ചീരകം, ബേ ലീഫ്. ഇനി കാഷ്യൂനട്ട് വേണം, കിസ്മിസ് വേണം, 1 ടേബിൾ സ്പൂൺ നാരങ്ങനീര്, നെയ്യ് ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്. ആദ്യം തന്നെ നമുക്ക് സീസണിങ്ങിനുള്ള സവോളയും കാഷ്യൂനട്ടും കിസ്മിസും വറുത്ത് കോരി വെക്കണം. അതിനായിട്ട് ചൂടുകട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം. ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന സവോളയുടെ 1/4 ഭാഗം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കി നമുക്ക് ചോറിൻ്റെ കൂടെ ഇട്ട് വഴറ്റാനുള്ളതാണ്. ഇപ്പൊ സവാള പതുക്കെ ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് ആകുന്നുണ്ട്. ഇനി ഇതിലേക്ക് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പൊ കാഷ്യൂനട്ടിന് 1 ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കാം. ടുത്ത് കഴിയുമ്പോൾ അതങ്ങ് വീർത്ത് വരും. അന്നേരം നമുക്ക് വാങ്ങി മാറ്റി വെക്കാം. ആ സെയിം പാനിലേക്ക് കുറച്ചും കൂടെ നെയ്യ് ഇട്ട് കൊടുക്കാം. നമ്മൾ അരി തയ്യാറാക്കാൻ പോവാണ്. ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. ചൂട് കുറച്ചിട്ട് കൊടുക്കണം. മസാലകൾ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് സവാള ഇട്ട് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് പെട്ടെന്ന് വഴന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇപ്പോ സവാള നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഇത് 2 മിനിറ്റ് ഇളക്കി കൊടുക്കാം റൈസ് പൊട്ടിപ്പോകാതെ. അതൊക്കെ ഇത് നമ്മൾ റൈസിലേക്ക് നല്ല ചൂട് വെള്ളമാണ് ഒഴിക്കേണ്ടത്, തിളപ്പിച്ച വെള്ളം. അത് 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ 3 കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത്, അപ്പം 4.5 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. അര കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇത് ഉപ്പി കുറച്ച് മുമ്പ് നിൽക്കണം വെള്ളത്തിൽ, എന്നാലും വേണം ചോറ് വെന്ത് കഴിയുമ്പോഴത്തേക്കും പാകത്തിന് ഉപ്പാകത്തുള്ളൂ. ഉപ്പ് പാകത്തിനുണ്ടോന്ന് നോക്കാം. പാകത്തിനുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങനീര് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് മൂടി വെക്കാം. 10 മിനിറ്റിനുള്ളിൽ റെഡിയാവും. 1 മീഡിയം ഹീറ്റിലിട്ട് വെക്കാം. ഇപ്പൊ 1 10 മിനിറ്റ് ആയിട്ടുണ്ട്. റൈസ് നോക്കാം.
വെള്ളമൊക്കെ വറ്റി പാചകം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് വാങ്ങാം.